പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഈ പമ്പിലായിരുന്നു. നമ്മൾ ഉടുപ്പിയിൽ നിന്ന് നമ്മൾ മറ്റേ മഹാരാഷ്ട്രയ്ക്ക് പോകുന്ന റൂട്ടിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്നലെ നമ്മൾ വേറൊരു പമ്പിൽ കയറി അവരോട് ചോദിച്ചു, ചേട്ടാ പാർക്ക് ചെയ്തോട്ടെ, വേണ്ട വേഗം വിട്ടോളാം പറഞ്ഞു. ഞങ്ങൾ അതുകൊണ്ട് അവിടുന്ന് വേഗം പോകുന്നു. പിന്നെ നമുക്ക് ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിലാണ് പിന്നെ നമുക്ക് പാർക്കിംഗ് കിട്ടിയിരിക്കുന്നത്. ഇവിടുത്തെ ഈ ചേട്ടന്മാരെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, വണ്ടി വെച്ചോ കുളിക്കാനും എല്ലാം അതിനും സൗകര്യമുണ്ട്. ഞങ്ങളിതാ ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുക. ഇത് കണ്ടില്ലേ, മുടിയൊക്കെ ഇങ്ങനെ ഇട്ട് അങ്ങനെ കാർക്കൂന്തൽ. പിന്നെ ആകെ ഞങ്ങൾക്ക് വലിയൊരു പണി കിട്ടി കേട്ടോ. ഇത് ഓക്കെ, ഞങ്ങൾ ഇന്നലെ കിടക്കുന്നതിന് മുമ്പേ നമ്മളെ വണ്ടീൻ്റെ ക്യാരിയർ ഉണ്ടല്ലോ, ഇപ്പോൾ ക്യാരിയറിൽ നിന്നൊരു വള്ളി കെട്ടിയിട്ട് അഴയൊക്കെ ആക്കി അവരുടെ ഇതിലേക്കൊക്കെ ഇട്ടതാണ്. പക്ഷേ സ്ഥിതി നോക്കി, വെള്ളം വീഴുന്നുണ്ടോ? ഇത് നമ്മുടെ ടൗസറായിരുന്നു. എന്താ സംഭവം എന്നറിയോ, ഇന്നലെ ഇത് ഇടുന്നോണം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇട്ട് ഞങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞ് രാത്രി പെരും മഴ പെയ്തപ്പോൾ ഞങ്ങൾ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്തു. പക്ഷേ തുണിയെല്ലാം നനഞ്ഞാകെ പിണ്ടിയായി. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഈ ഡ്രസ്സ് കൂടി കഴിഞ്ഞാൽ ഇനി ഉണങ്ങിയെങ്കിലേ ഞങ്ങൾക്ക് വേറെ ഡ്രസ്സ് ഇടാറുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ മാക്സിമം ഓടി പിടിക്കുക എന്നുള്ളത് കേട്ടോ നമ്മുടെ ലക്ഷ്യം. കാരണം ഇനിയിപ്പോൾ മഹാരാഷ്ട്ര എത്തണം. ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മളിവിടെ ഉടുപ്പി കഴിഞ്ഞതേ ഉള്ളൂ, അവിടെ നമ്മൾ തീരെ ഓടുന്നില്ല. അപ്പോൾ ഇന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മഹാരാഷ്ട്ര കയറണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അത് നടക്കുമെന്നറിയില്ല. ഇനി ഫ്രണ്ടിലേക്ക് ഈ എല്ലാ പമ്പിലും ഇതേപോലത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു ഞങ്ങൾ രക്ഷപ്പെട്ടത് കേട്ടോ. അപ്പോൾ വോയിസ് കുറവാണെന്നൊരു കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. അത് അടുത്ത വീഡിയോയിലൊക്കെ ശരിയാവുമായിരിക്കും. ഞങ്ങൾ ക്യാമറയിൽ ഇങ്ങനെ പറയുന്നതുകൊണ്ടാണ്, വേറെ മൈക്കൊന്നുമില്ല. അപ്പോൾ അത് പറയുമ്പോൾ റെഡി ആവുമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ യാത്ര ഇനി തുടങ്ങാം. സായി തുടിയല്ലേ പിഴിഞ്ഞ് ബക്കറ്റിലാക്കി വണ്ടിക്ക് അകത്ത് വെക്കണേ, എങ്കിലേ നമുക്ക് പോക്ക് കിടക്കുള്ളൂ. പരിപാടികൾ കുറേ ഉണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാം സെറ്റായി, ഞങ്ങളങ്ങനെ തുടങ്ങുകയാണ്. മഹാരാഷ്ട്രയ്ക്ക് പിടിക്കണം. ഇനി ഈ സൈഡിലേക്കാട്ടോ നമുക്ക് മഹാരാഷ്ട്ര പോകേണ്ടത്. അപ്പോൾ ഈ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് അവർ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാട്ടോ. ഇപ്പോൾ ഇവിടുത്തെ മാനേജർ വന്നിട്ട് ഭയങ്കര വർത്താനം. എന്നിട്ട് ഞാനിങ്ങനെ പോകാമെന്ന് പറഞ്ഞപ്പോൾ, ഞാൻ നിങ്ങളുടെ ചാനൽ കണ്ടായിരുന്നു, സബ്സ്ക്രൈബ് ചെയ്തു, എന്നിട്ട് വിടുന്നില്ല. നമ്മൾ എങ്ങോട്ടാണ് പോകണേ എല്ലാ കാര്യവും ചോദിച്ചറിയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് എയറും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം നൈട്രജൻ ആയതുകൊണ്ട് എല്ലാവരും പറയുന്നത്, എനിക്കതിനെ അടിച്ച് പരിചയമില്ല നൈട്രജൻ. എല്ലാവരും അടിച്ചവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മളിങ്ങനെ ഡെയിലി ഓടുകയും കൂടി ആയതുകൊണ്ട് അതൊന്ന് ചെക്ക് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഗ്ലാസ്സൊക്കെ കൊണ്ട് ഫുള്ള് നനഞ്ഞിരിക്കുക, ഉള്ളിൽ വരെ വെള്ളമാണ് ഗ്ലാസ്സിൻ്റെ. ലീക്കുന്നല്ല, നമ്മൾ കിടന്നിട്ട് ആവിയായിട്ടേ ഇതൊക്കെ ഇങ്ങനെ ഒഴുകുന്ന ഫുള്ള് വെള്ളമാണ്. ഇത് പുറത്ത് കൂടി കേട്ടോ. പക്ഷെ ഇങ്ങനെ കൈ ഒന്നാക്കിയാൽ നമുക്ക് കൈ മറിച്ച് വെള്ളമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോകാമല്ലേ ആൻസി? ആൻസി റെഡിയല്ലേ? നമുക്ക് കയറി ചെക്ക് ചെയ്തിട്ട് പയ്യനിവിടെ നൈട്രജൻ അടിക്കും കേട്ടോ കാറ്റ്. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു നാനോ കിടക്കുന്നുണ്ടേ. പക്ഷേ ആ നാനോൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ 5 വർഷമായിട്ട് അവിടെ കിടക്കുന്ന വണ്ടിയാണ്. ഇവിടുത്തെ പമ്പിലെ ഡ്രൈവറിൻ്റെ വണ്ടിയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ മാനേജർ പറയുകയാണെങ്കിൽ പുള്ളി എടുത്തോണ്ട് പോകുന്നില്ല, എന്നാൽ ഞാൻ ചോദിച്ചിട്ട് എനിക്കൊട്ട് തരുന്നില്ല എന്ന്. ഉള്ളിലും കാണാൻ എല്ലാ സാധനവും ഉള്ളിലിട്ട്. ഇതിൽ കൂളിംഗ് ഒട്ടിച്ചാൽ പ്രശ്നം ഉണ്ടോ എന്നുള്ളത് ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതേ ഫുൾ മൂടി കിടക്കുകയാണ്. മഴ ചാറ്റുന്നുമുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് മഹാരാഷ്ട്രയ്ക്കൊക്കെ എന്താ സ്ഥിതി എന്നും അറിയത്തില്ല. നല്ല മഴയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആഹാ വെള്ളം, വെള്ളം നോക്കിക്കൊടുക്കുന്നാലേ വണ്ടീൻ്റെ വാട്ടിൽ കയറി പോകുന്നുണ്ട്. ഒരു പാലമാണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ഒരു പാലത്തിലേക്ക് എത്തി കേട്ടോ. ആ പാലം നോക്കാം, അങ്ങോട്ട് നോക്കാം. വെള്ളം രാവിലെ കാറ്റടിക്കാൻ പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലായി. വണ്ടിക്ക് ടയറിൽ നല്ല കുറവായിരുന്നു കേട്ടോ. ടയറിൽ നല്ല കാറ്റ് കുറവായിരുന്നു. ആ ചേട്ടന്മാരെ അടിച്ചു തന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല, എനിക്കൊന്ന് കാറ്റടിച്ച് സഹായിക്കാമെന്ന് ചോദിച്ചു. അതിനെന്താ, ഒന്നും കുഴപ്പമില്ലെന്ന് ഞാൻ മാനേജർ ചേട്ടൻ പോയിട്ട്, ഒരു പയ്യനാട്ടോ പുള്ളി, പോയിട്ട് അടുത്ത പണിക്കാരനെ കൊണ്ട് സംഗതി കാറ്റൊക്കെ അടിപ്പിച്ച് സെറ്റാക്കിയിട്ടാണ് ഞങ്ങൾ പോന്നേക്കുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ഞാൻ പുള്ളിൻ്റെ അടുത്ത് പറഞ്ഞു വേറെ പമ്പിലൊന്നും ഞങ്ങൾക്ക് അങ്ങനെ പാർക്കിങ് തരുന്നില്ല. അപ്പോൾ പുള്ളി പറയാ ഞമ്മക്കും ബൈക്കൊക്കെ ഉള്ളതല്ലേ, നമ്മൾ ഇതേപോലെ യാത്രയൊക്കെ പോകുമ്പോൾ പമ്പിലൊക്കെ തന്നെ കയറി നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ കർണാടക വരെ കയറി വെച്ച ഒരു അനുഭവം വെച്ചിട്ടാണ് ആൾക്കാർക്കൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഇനിയിപ്പോൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ മഹാരാഷ്ട്രയിലേക്ക് കയറുമ്പോൾ ചിലപ്പോൾ സ്ഥിതിയേ മാറും. ഇന്നിപ്പോൾ ഞങ്ങളുടെ കുക്കിംഗ് എല്ലാം വെള്ളത്തിലായിരിക്കുമേ. മൊത്തം ഇന്ന് കഞ്ഞിയായിരിക്കും. മഴയാണ് മഴ, രാവിലെ തൊട്ട് മഴ. രാവിലെ അല്ല, ഇന്നലെ തൊട്ടേ മഴയാണ്. ഇനിയിപ്പോൾ എവിടെ ഇറങ്ങാതെ പോകേണ്ടി വരുമോ എന്നുള്ളത് ഞങ്ങളുടെ ഇപ്പോഴത്തെ പേടി. കൊല്ലൂര് ട്ടോ, കൊല്ലൂര് പാലാണിത്. വലിയ പാലാട്ടോ, നല്ല നീട്ടമുണ്ട്. ഇങ്ങോട്ട് നോക്കിയത് അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് ഒരു ബീച്ച് കണ്ടപ്പോൾ നിർത്തിയതാണ്. ഈ പിള്ളേർ കണ്ടോ, പിള്ളേർ നമ്മുടെ അടുത്ത് വന്ന് പൈസ ചോദിക്കുന്നു ഭയങ്കരമായിട്ട്. അതായത് നമ്മുടെ അടുത്ത് ഒരുമാതിരി തട്ടിപ്പറിച്ച് മേടിക്കുന്ന പോലെയാ അല്ലേ ചേച്ചി? ആ, കാലയിലും കയ്യിലൊക്കെ കയറി പിടിക്കുന്നത്. ആ ആ, അവരെ സ്വന്തം മേത്തുണ്ട് ഈ അടിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങോട്ട് പോവാതിരിക്കുന്നതായിരിക്കും ബുദ്ധി കേട്ടോ. വേറൊന്നും ഉണ്ടായിട്ടല്ല, ഇവിടെ എഴുതി വെച്ചേക്കുന്നുണ്ടോ ഡേഞ്ചർ, എൻട്രി ഇൻ ടു ദ ബീച്ച് ഈസ് പ്രോഹിബിറ്റഡ് ആണ്. ഇവിടെ പ്രോഹിബിറ്റഡ് ഏരിയ ആണ്. അങ്ങോട്ട് നമ്മൾ അഭ്യാസം കാണിച്ച് പോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണ്ടെന്ന് ആ പുള്ളിക്കാരി അവിടുന്ന് പോട്ടെ, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. വാ, ഇതെന്താ പറയുക, നമ്മൾ ഈ കോസ്റ്റൽ ഏരിയ കൂടിയാണ് ഈ സൈഡ് വഴി ചേർന്ന് പോകുന്നത്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ബീച്ചും ഒക്കെ കാണിക്കുന്നത് കേട്ടോ. ഈ ഒരു ഏരിയ ഫുള്ള് ബീച്ചാണ് കൂടുതലുള്ളത്. ആ പുള്ളീനെ പുറകെ പിടിച്ചേക്കുക, ആ പുള്ളീനെ വിടുന്നില്ല. എന്താ ചെയ്യാല്ലേ? ആ, ജ്യൂസ് മേടിച്ചു കൊടുക്കാനാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മേടിച്ചു കൊടുക്കായിരുന്നല്ലേ. പൈസ കൊടുക്കണ്ട ആവശ്യം, പൈസ ഒന്നും കൊടുക്കണ്ട. അടിപൊളി ബീച്ചാട്ടോ. അതോ അവിടെ ഒരു ഇത് കാണുന്നുണ്ടോ ഇടയ്ക്ക്? അതെ, പാറയാന്ന് തോന്നുന്നല്ലേ, പാറയാ അവിടെ. ഇന്നലെ നമ്മൾ കണ്ട ബീച്ചിന്റെ ഒക്കെ ഒരു സൈഡാട്ടോ ഇത്. നമ്മൾ സൈഡ് വഴിയാണല്ലോ മൊത്തം വന്നേക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സൈഡ് തന്നെയാണ് ഇത് ഇവിടെയും വരുന്നത്. ആൻസീൻ്റെ ജീവിതത്തിൽ ഇത്രയും ബീച്ചുകൾ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ല, എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. അപ്പം അങ്ങോട്ട് ആൾക്കാരവിടെ ഉണ്ടെന്നും പറഞ്ഞ് ആൻസിക്ക് പോകണമെന്ന്. അപ്പം ഞങ്ങൾ മെല്ലെ ഒന്ന് അങ്ങോട്ട് പോവുകയാണേ. ആ ടീം ഇതൊരു ചെറിയ പിള്ളേരാട്ടോ. നമ്മുടെ കയ്യിലാണെങ്കിൽ കയ്യിൽ പൈസയൊന്നും ഇല്ല, അതാണ് മേത്തിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക അവരെ. ആൻസി പൊക്കോ, ഞാൻ അയ്യോ കയ്യിലൊക്കെ കയറി പിടിക്കള്, അണ്ണാ അണ്ണാ എന്നൊക്കെ വിളിക്കുന്നു. ഞങ്ങൾ തന്നെ പിച്ചകളാ കൊച്ചേ. അതെ, അങ്ങനെ വല്ലതൊക്കെ ചെയ്യാം, അല്ലാണ്ടൊന്നും നമുക്ക് ചെയ്ത് കിടക്കില്ല. ഇതൊക്കെ ഇതിലേക്കൊക്കെ വെള്ളം അടിച്ച് കയറുന്നതാണ്. ഇവിടെയൊക്കെ നനഞ്ഞാ കിടക്കണം. ഇത് കണ്ടില്ലേ, നോക്കി നടക്കേ, നോക്കി നടക്കേ. വൈകുന്നേരം ആകുമ്പോൾ കയറുമായിരിക്കും ആൾക്കാർ കൂടുതലേ. വൈകുന്നേരം സമയങ്ങളിലാണെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ പോലീസ് വന്നാൽ ചിലപ്പോൾ ഫൈൻ അടക്കേണ്ടി വരും, നമ്മളെ ഓടിക്കും ഇവിടുന്ന്. ആ, ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല, പ്രൊഹിബിറ്റഡ് ഏരിയ ആണ്. അമ്പ തിരമാല അടിച്ച് കയറണം നോക്ക്, അടിപൊളി. ഇവിടം വരെ മതിയില്ലേ, വലിയ തിരമാലയൊക്കെ കേട്ടോ വരുന്നേ. അമ്പ, ഇത് നമ്മൾ ഇന്നലെയൊക്കെ കണ്ടതിനേക്കാളും വലിയ തിരമാലയാണല്ലോ. നോക്ക് ഇപ്പൊ ഇവിടെ അടിക്കണ വയ്ക്കോ. ഇപ്പൊ നമ്മളെ നനയ്ക്കുന്ന തോന്നുന്നേ അമ്മാര് തിരുമാല. അത് നോക്ക്, അത് നോക്ക്. അമ്മ, നമ്മുടെ നാട്ടിൽ കടലും കൂടി ഇല്ലാത്തോണ്ടേ നമുക്കിതൊക്കെ കാണുമ്പോ ഭയങ്കര ഒരു അതിശയാണ്. നോക്ക്, ആർജിക്ക് പേടിയായി. കടലിലിറങ്ങണത് ഭയങ്കര ഇതായിരുന്നല്ലോ, ഇപ്പൊ പേടിയായി. ഇപ്പൊ നമ്മള് സാധാരണ ബീച്ചിൽ ഇറങ്ങുവാണെങ്കിൽ ഇവിടം വരെ ഇറങ്ങാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ കല്ലില് നമ്മള് ഇവിടം വരെ വന്നു, അതുകൊണ്ടാണ് ഈ ഭയങ്കരമായിട്ട് തിര ഇങ്ങനെ അടിക്കുന്നത് കേട്ടോ. ഇവിടെ മൊത്തം പതഞ്ഞു കിടക്കുന്നുണ്ടോ? എന്തായാലും ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും വല്ല പാമ്പൊക്കെ ഉണ്ടെങ്കിൽ പൊളിച്ചേ, പിന്നെ നോക്കിയാ വേണ്ട. അപ്പം ഞങ്ങൾ ബീച്ചിൽ നിന്ന് കയറുക കേട്ടോ, കാരണം നമുക്ക് കുറച്ച് അധികം ദൂരം യാത്ര ചെയ്യാനുള്ളതുകൊണ്ട് ഇന്ന് എങ്ങനെയെങ്കിലും വണ്ടി കുറച്ച് നിർത്തി നിർത്തിയാണെങ്കിലും ഗോവ പിടിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ്. ആൻസി എന്നാലും നോക്കിക്കേ ഇത്, പക്ഷെ നല്ല രസമുണ്ട് അല്ലേ, അടിപൊളി വ്യൂ ആട്ടോ. വെള്ളം ഭയങ്കരമായിട്ട്, അതുമല്ല വൈകുന്നേരം കയറുക. ആ തിരുമലയൊക്കെ ഉണ്ടോ? അമ്പ നന്നായിട്ട് അടിക്കുന്നുണ്ട് തിരുമലയെ, പൊന്തി വന്ന് നോക്ക്. നോക്ക്, കണ്ടാ തന്നെ പേടിയാവും നമുക്ക്. ഓ, പക്ഷെ അലസിപ്പോയ ലക്ഷണമാണ് പൊന്തോന്നോട്ടെ. വമ്പനല്ലേ, പേടിയാവും നമുക്ക്. പോയേക്കാം ഞങ്ങള് ചിലപ്പോഴേ മുംബൈ കയറാണ്ട് പോയാലോ എന്നൊരു ആലോചനയുണ്ട്, കാരണം ആൾക്കാരൊക്കെ മുംബൈനെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല പറയണേ. അതൊക്കെ പറയുന്ന ആൾക്കാർ ഓരോരുത്തർ ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോഴേ ഞങ്ങൾക്കൊരു പേടി, കാരണം ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല, ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ആയതുകൊണ്ട് സൂക്ഷിച്ചില്ലേ പണി കിട്ടും. എന്തായാലും നമുക്ക് നേരെ പോയി വേഗം പോയി വണ്ടി കയറി പോയേക്കാം. പിള്ളേർ നാളെ പൈസ തരാൻ പറഞ്ഞിട്ടേ എടി അതൊന്നെടുക്ക്. എന്തായാലും നമ്മൾ പിള്ളേരെ കണ്ടിട്ട് നമുക്ക് കൊടുക്കാതിരിക്കാൻ തോന്നുന്നില്ല കേട്ടോ. കാരണം നമ്മുടെ കുഞ്ഞാറ്റേൻ്റെ ഒക്കെ പുരിയല്ലേ 50 ആ 50 ചോദിക്കുന്നത്. പറഞ്ഞേ ഇവിടെ നോക്കി ഈ താഴെ എടുക്കാം. ഇത് ഡോർ അടയ്ക്കണേ. നോക്ക് എന്താ ഇവർ കാണിക്കണേ. നോക്ക് ഒരു 20 രൂപ വെച്ച് രണ്ടു പേർക്കും കൂടെ. ആ വിടൂല അതേ കയ്യിലൊക്കെ കയറി പിടിക്കണേ. എന്നാ കുടിച്ചോ. അത് മതി നീ അപ്പുറത്തെ കൂടി കയറ്. നോ ഇത് ഭയങ്കര ഇതാണല്ലോ. നീ അതിലെ വണ്ടി കയറിക്കേ. വേഗം കയറടി. അയ്യോ ഇത് ഭയങ്കര ശല്യമായല്ലോ. നോക്കിയേ ഈ പിള്ളേരെന്താ ഇങ്ങനെ. പോ അടുത്തയാള്. ഇത് മതി 20 രൂപ കൊടുത്തിട്ട് അവർക്കത് പോരാ. ഇതിലും നല്ലത് പോയി പിച്ച കണ്ടെന്നാ. നമ്മള് പോകട്ടോ. അവര് ഡോറൊക്കെ വന്ന് തുറക്കുന്നു. ഞാനിപ്പോ എനിക്ക് അപ്പഴേ തോന്നി പന്തികേടാവുന്നു. ഞാൻ വേഗം ആൻസിന്റെ അടുത്ത് കേറിക്കോളാൻ പറഞ്ഞിട്ട് ഡോർ 40 രൂപ രണ്ടുപേർക്കും കൂടി കൊടുത്തു. ഒരാൾക്ക് 20. നമ്മൾ ഇതുവരെ ഒരു പാവങ്ങളാണല്ലോ എന്ന് ഓർത്ത് കൊടുത്താ. കൊച്ചിനെ കണ്ട ഒരു അലിവ് തോന്നി കഴിഞ്ഞപ്പോ കൊടുത്താ. അപ്പൊ അവരുടെ ടൗസറൊക്കെ പിടിച്ച് വലിക്കണം. ഞാൻ വിചാരിച്ചത് ടൗസർ ഊരിക്കോട്ട് കൊടു. എന്നിട്ട് ഈ കഥകിന്റെ ഡോറിന്റെ ലോക്ക് ഉണ്ടല്ലോ അതിങ്ങനെ പിടിച്ച് ചെക്കിക്കൊണ്ടിരിക്കുക. അണ്ണാന്ന് പിടിച്ച് ഡോറിന്റെ ഇങ്ങനെ ഗ്ലാസ് ഇട്ട് തല്ലുന്നു. ആരും കൊടുക്കുന്ന പോലെ എന്ത് സ്ഥിതിയാലേ. എന്തായാലും പോവാ. അപ്പനും അമ്മേനൊക്കെ എന്താ ചെയ്യേണ്ടത്. അതെ ചിലപ്പോ അപ്പനൊന്നും അമ്മയൊന്നും കാണിയല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ വിടിയല്ലോ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ. അതൊക്കെ അവിടെ വെള്ളം അടിക്കുന്നത് അടിപൊളിയായിട്ട് അടിക്കുന്നുണ്ട് അല്ലേ. എല്ലായിടത്തും നല്ല ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെയൊക്കെ അടിച്ചില്ല. ഒരു ചേട്ടനെ ആ പോണ വണ്ടിയില്ലേ സൈഡിൽ വന്ന് ഭയങ്കര ഹോണടിയേ. ഞാൻ വിചാരിച്ച എന്താ സംഭവം. എനിക്കൊരു പേടി വല്ല കള്ളന്മാരും വല്ല ആണോന്ന്. പിന്നെ അങ്ങോട്ട് നോക്കുമ്പോഴാണ് ഞാൻ മെല്ലെ ഒന്ന് ചവിട്ടി കൊടുത്തേ. എന്നിട്ട് നോക്കുമ്പോണ്ടേ ഒരു മലയാളി ചേട്ടൻ കയറിക്കോളെ. KL വണ്ടിയാട്ടോ. അത് KL 33. ഫ്രണ്ടിൽ കണ്ടില്ലേ ലോറി പോണ കണ്ടില്ലേ. ലെഫ്റ്റ് സൈഡ് ചേർന്ന് വേണം ലോറികൾ പോകാൻ. ഈ 4 വരിപ്പാതേന്റെ ഒരു റൂൾ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഈ കാറ് അങ്ങനത്തെ ജീപ്പ് അങ്ങനത്തെ ചെറിയ വണ്ടികളൊക്കെ വേണം ഈ റൈറ്റ് സൈഡിൽ ചേർന്ന് പോകാൻ. ഈ കാറുകാരൻ ഈ ലോറിക്കാരൻ കുറേ നേരമായിട്ട് ഞങ്ങളുടെ മുമ്പിൽ ഈ ലെഫ്റ്റ് പോകാണ്ട് റൈറ്റ് സൈഡ് തന്നെ പിടിച്ച് വരുമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇനി അയാൾ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് നമുക്ക് അപ്പുറത്തേക്ക് പോകണം. എല്ലാം പണി കിട്ടും. അതാണെങ്കിൽ ഒരു എമണ്ടക്കം വണ്ടി ഫുള്ള് ടയർ. അപ്പോൾ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് എണ്ണ അടിക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. എണ്ണ അടിച്ച് കുറച്ച് കുടിവെള്ളം എടുത്തു. ഇനി നമുക്ക് പോവാം. അപ്പോൾ ഇവിടെ 102.35 രൂപ കേട്ടോ പെട്രോളിൻ്റെ വില. അപ്പോൾ ഇനി അങ്ങോട്ട് ഏതാണ്ട് ഒരു ഫോറസ്റ്റാന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് ടാങ്ക് ഫുള്ളാക്കിയിട്ടാണ്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഫോറസ്റ്റിൻ്റെ അവിടെ എങ്ങാനും പമ്പ് കണ്ടില്ലെങ്കിലേ പണി കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം അല്ലേ. ആൻസി മറ്റേ ആ സംഭവം കഴിഞ്ഞിട്ടേ പിന്നെ ആൻസിക്ക് പിന്നെയും പേടി. അവർ ഡോറൊക്കെ തുറക്കാൻ നോക്കിയായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോവാം. അപ്പോൾ നമ്മൾ ഹൈവേൻ്റെ സൈഡിലൊന്ന് വണ്ടി ഒതുക്കിയതാണ്. കാരണം ഇന്നലെ മഴ നനഞ്ഞു പോയ തുണികളെല്ലാം ഒന്ന് ഉണങ്ങിയെടുക്കണേ. ഇല്ലെങ്കിൽ നമുക്കിനി നാളെ തുണിയിടാനും വേറെ ഇല്ല. അപ്പോൾ ആ വണ്ടീൻ്റെ ക്യാരിയറിലൊക്കെയാണ് ഒതുക്കിയിടുന്നത്. ആൻസി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടിക്ക് ഒരു റെസ്റ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഈ ഗ്ലാസ്സിലൊക്കെ കിട്ടുമോ ഫ്രണ്ടിലേ. ഉണങ്ങട്ടെ. ഒരു മലയാളം ലോറി ചേട്ടനായിരുന്നേ. പുള്ളി നേരത്തെ തൊട്ട് നമ്മുടെ പുറകെയുണ്ട്. KL 33 ആ വണ്ടിയാന്ന് തോന്നുന്നു. എന്തായാലും ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പോവാട്ടോ. നീണ്ടു തുറന്ന് കിടക്കുകയാണ് വഴി. ഒരു രക്ഷയില്ല. ഈ വണ്ടി കാണുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? കുറച്ച് ഷഡ്ഡി അതും ഇതൊക്കെ കൂടി ഉണ്ടായിരുന്നില്ല. ഈ ഇതിവിടെയൊക്കെ തൂക്കിയിട്ട് കറക്റ്റ് നമ്മുടെ കൊച്ചിങ് അനീഫ മറ്റേ സ്വപ്നക്കൂടിൽ പുള്ളീൻ്റെ ഒരു വണ്ടി ഉണ്ടല്ലോ. കറക്റ്റ് ആ ഒരു ലുക്കായി ഇപ്പോൾ വണ്ടി. ശരിക്കും പുള്ളിയൊക്കെയാണ് നമ്മളെ വാൻ ലൈഫ് കാണിച്ചു തരുന്നത് കേട്ടോ ആദ്യമായിട്ട്. പക്ഷെ നമുക്ക് അന്നൊന്നും അത് മനസ്സിലാക്കിയെടുക്കാനുള്ള ബോധമില്ലായിരുന്നു. അമ്പ അവിടെ നല്ല ഏതൊരു അമ്പം ഫോറസ്റ്റാട്ടോ. മരങ്ങൾ നോക്കി നിൽക്കുന്നത്. ഇതും ഫോറസ്റ്റിൻ്റെ ആ ഒരു ഏരിയ ഒക്കെ ആണെന്ന് തോന്നുന്നത്. വല്ല ആനയൊക്കെ വരുമെന്ന്. അപ്പം നമ്മൾ വലിയൊരു പാലത്തിൽ കൂടി പോയിക്കൊണ്ടിരിക്കും കേട്ടോ. സംഗതി കടലാന്ന് എനിക്ക് തോന്നുന്നത്. കടലാന്ന് തോന്നുന്നല്ലേ. രണ്ട് സൈഡിലും കടലാണ്. ആകാശം കാണുന്നത്. പക്ഷെ നമ്മുടെ ക്യാമറമാൻ ആട്ടോ, ക്യാമറമാൻ്റെ വീഡിയോ ആണ് ഇതൊക്കെ. പക്ഷെ രസമുണ്ട് കേട്ടോ, നല്ല ദൂരമുണ്ടേ. നമ്മൾ പോണ റൂട്ടിൽ ഈ മല കണ്ടുകൊണ്ട് ഒന്ന് സൈഡാക്കിയതാണ്. നോക്കിയേ എന്തൊരു ഭംഗിയല്ലേ. ഈ ക്യാമറയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, നേരിട്ട് കാണാൻ പോളി. അതിൻ്റെ ഈ താഴെ കൂടെയുള്ള ഈ വഴിയും ഓ ഒരു രക്ഷയില്ല. ഇനി ഇവിടുന്ന് ഏതാണ്ട് 10-20 കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ കാർവാർ എന്ന് പറഞ്ഞ സ്ഥലത്തും. അവിടുന്ന് പിന്നെ ഒരു 10-70 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് കേട്ടോ നമുക്ക് ഗോവയ്ക്ക്. ഞങ്ങളിന്ന് കുക്ക് ചെയ്തൊന്നും കാണിച്ചില്ല, കാരണം നേരെ പോകാൻ വേണ്ടിയേ, അല്ലെങ്കിൽ സമയം പോകുമെന്നുള്ളൊരു ഇത് ഉള്ളതുകൊണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഗോവ പിടിക്കാം. വൈകുന്നേരം തന്നെ ഗോവ പിടിക്കുകയാണെങ്കിലേ അതായിരിക്കും നല്ലത്. ഈ റോഡിലുണ്ടല്ലോ വണ്ടികൾ തീരെ ഇല്ല, പറ്റ കുറവ്. കണ്ടോ അങ്ങോട്ട് പോയി വിജനമായിട്ട് കിടക്കുക, വണ്ടികളും ഇല്ല. ആകെ 1-2 വണ്ടികൾ വന്നാലായി. അടുത്തൊരു ബീച്ച് കണ്ടപ്പോൾ വണ്ടി ഒന്ന് സൈഡാക്കിയതാണേ. ഇത് കണ്ടോ, നമ്മളിപ്പോൾ കാർവാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഏതാണ്ട് കർണാടകൻ്റെ അതിർത്തി ആവാനായിട്ടോ. ഇത് നേവൽ ബേസിൻ്റെ ഒക്കെ ഉണ്ട് അപ്പുറത്തെ സൈഡിലേക്ക്. അവിടെ ഒന്നും വീഡിയോ എടുക്കാൻ പാടില്ലേ, അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ വീഡിയോ എടുക്കാത്തത്. അപ്പോൾ അത് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ഒരു ഇത് ചെറിയൊരു ബീച്ച്. ഇവിടെ കണ്ടില്ലേ ചെളിവെള്ളമൊക്കെയാണ് ഒഴുകി കയറുന്നത്, നല്ല ചെളിയാണ്. പക്ഷെ അപ്പുറത്തേക്കൊന്നും കുഴപ്പമില്ലെന്ന് തോന്നുന്നു, അവിടെയൊക്കെ വേറെ ബീച്ചൊക്കെ ഉണ്ട്, അങ്ങോട്ടൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് മുമ്പോട്ട് പോകുന്തോറും ഇതേപോലെ തന്നെയായിരിക്കും, ബീച്ചുകളൊക്കെ ആയിരിക്കും കൂടുതൽ വരുന്നത്. അതായത് നമുക്ക് പോവാം. അതില് അത് മീൻപിടുത്തക്കാരാ, അതിലൊക്കെ ആൾക്കാരുണ്ടാവും. ആ ഇത് അല്ലേ, ആ ഇനിയിപ്പോൾ വേറെ വല്ല ബോട്ട് വരുമായിരിക്കും. നങ്കൂരിട്ട് വെച്ചേക്കുവാന്ന് തോന്നുന്നു, നങ്കൂരായിരിക്കും, ഒഴുകിയൊന്നും പോയായിരിക്കില്ല. അയ്യോ ഇപ്പോൾ ഡോറും കൊണ്ട് പോയാൽ. ഇതേ ഒരു കേരളമുണ്ട്. ഗോവ കാണാൻ പോയ ചേട്ടന്മാരാണേ. നമുക്ക് പോകാല്ലേ. ഗോവ എടുത്തോണ്ടിരിക്കുകയാണ്. ഗോവേൻ്റെ ഓരോ ടൂറിസ്റ്റ് പ്ലേസിൻ്റെ ഒക്കെ ഇതും ഈ സൈഡിലൊക്കെ ആയിട്ട് കാണുന്നുണ്ട്, ഓരോ ബീച്ചിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് നാളെ മാക്സിമം നമ്മൾ ഗോവയിൽ എവിടെ എന്തെങ്കിലുമൊക്കെ കവർ ചെയ്യണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം കേട്ടോ. ഇന്ന് നല്ല പമ്പൊന്നും കിട്ടിയില്ലേ പണിയും പാളും കിടക്കാൻ വേണ്ടി. പക്ഷെ ഗോവയിലേക്കൊന്നും വലിയ തിരക്കൊന്നുമില്ല കേട്ടോ, തിരക്കൊന്നും അങ്ങനെ കാണുന്നില്ല. ചേട്ടൻ എന്താ പോകാത്ത ഒക്കെ? ചേട്ടാ ഞാൻ മാറി തന്നിരിക്കുന്നു, ചേട്ടൻ ധൈര്യമായിട്ട് പോകും. ഇവിടെയൊക്കെ കൂടുതലും ബാറുകളാണ് ഇപ്പം നമ്മൾ കൂടുതൽ. ഓ ലോറിയുടെ അടിയിലേക്കാണ് ഈ പട്ടിയൊക്കെ കയറി ഓടണേ. ആ കടി കൂടുക. ഇത്ര നേരം ഒരു തിരക്കും ഇല്ലായിരുന്നേ. ഇപ്പോൾ നോക്കിയേ റോഡ് നിറച്ച് വണ്ടിയാ. ഇനി വല്ല ചെക്കിങ് വല്ലതും ആണോന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. അപ്പം ഇന്നും നമ്മൾ പ്രതീക്ഷിച്ച പോലെ നേരത്തെ ഒന്നും എത്താൻ പോണില്ല കേട്ടോ, ഇന്നും താമസിക്കും. എന്തായാലും മുമ്പോട്ടങ്ങ് പോവാം.